ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മൾ കുറേ നാളായാലും കണ്ടിട്ട് കുറച്ച് എന്തൊക്കെയോ എന്തൊക്കെയൊക്കെ ആയിട്ട് പോയിരുന്നു. നോക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഈ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം. വേണമെന്നല്ല, അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മൾ ബിഗിനർ ഒരു ഹെയർ കെയറിന് ഇറങ്ങുമ്പോൾ ഒരുപാട് പാക്കുകളായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും, അതെടുക്കണത് എടുക്കണം അത് എടുക്കണം എന്നൊക്കെ ഒരു മൊത്തത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പം നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനും ഡാൻഡ്രഫിനും ഒക്കത്തിനും ഹെൽപ്പ് ചെയ്യുന്ന മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയിൽ വൈറ്റമിൻ എ ബി ഉണ്ട്, അതേപോലെ തന്നെ ഫാറ്റി ആസിഡ് ഒമേഗ 3 ഒക്കെ ഉള്ളത് തന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു 7 or 8 നിങ്ങളുടെ ഹെയറിന് നിങ്ങൾ ഹെയറിലൂടെ ചേക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഹെയറിൽ തേക്കുന്നില്ല, തലമുടിയിൽ മാത്രമേ തേക്കുന്നുള്ളൂ, അല്ല തലയോട്ടിൽ മാത്രമേ തേക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 7-8 മുരിങ്ങയില എടുക്കുന്നുണ്ട്. മുരിങ്ങയില എടുക്കുമ്പോൾ അതിൽ വല്ല പൂപ്പലോ ഈ മറ്റേ ചിലന്തിയുടെ ഇലയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കുക. എന്നിട്ട് വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 7-8 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ നിന്ന് കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നുണ്ട്. അത് വെള്ളം ചേർക്കാത്ത ഒന്നാം പാലെന്നൊക്കെ പറയുള്ളൂ, അതെടുക്കുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ഡ്രൈ സ്കാൽപ്പുകാരാണെങ്കിൽ ഉറപ്പായിട്ടും സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യണം. ഇനി നോർമൽ ഓയിലാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നോർമലി എണ്ണ തേക്കാണ്ട് തന്നെ ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. കാരണം കണ്ണിലായ നല്ലതുപോലെ നിറും, നല്ലതുപോലെ നല്ലതുപോലെ നിറും. കഴുകിയെടുത്ത് കളഞ്ഞാലും നീറ്റിലൊരു പുകച്ചൽ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ണിലൊന്നും ആവാണ്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് മുടി പാർട്ടീഷൻ പാർട്ടീഷൻ എടുത്തിട്ട് തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് പുറത്തൊന്നും പോവാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെയും പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്യാത്തത്. നിങ്ങളിപ്പോൾ പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ മുരിങ്ങയിലയും കോക്കനട്ട് മിൽക്കും ചേർത്തതിന് ശേഷം ഒന്ന് പിഴിയാം. അപ്പോൾ ഒരു വെള്ളം പോലെ വാട്ടർ കൺസിസ്റ്റൻസിൽ കിട്ടും, ടോണർ പോലെ കിട്ടും. എന്നിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 20 to 30 minutes എന്തായാലും വെക്കണം, അല്ലാണ്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് യാതൊരു ഉപയോഗം ഉണ്ടാകത്തില്ല. പിന്നെ ഷാമ്പു ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു ഇടാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഷാമ്പു ഇടാണ്ടിരിക്കുന്ന ഏറ്റവും നല്ല, ഇനി ഷാമ്പു ഒറ്റേ മതിയാവുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേബി ഷാമ്പു ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ വീണ്ടും വേറൊരു വീട്ടിൽ വരാം. അതിൽ ദിവസം ബൈ ഫ്രം മുങ്കൽ തങ്കം. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈ, വീണ്ടും പക്കലാണ്.